എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന ഇടപെടൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഭാര്യാ ഭർത്താക്കന്മാരെല്ലാം നിശ്ചയമായും ഈ എപ്പിസോഡ് കണ്ടിരിക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട് കാരണം ഒരു റിലേഷൻഷിപ്പ് ഭാര്യാ ഭർത്ത റിലേഷൻഷിപ്പ് ആ ബന്ധത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഭാര്യയുടെ ടെലഫോൺ സംഭാഷണങ്ങൾ രഹസ്യമായി ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അത് തെളിവായി കോടതിയിൽ ഹാജരാക്കിയാൽ ആ തെളിവ് സ്വീകരിക്കാമോ എന്നുള്ള ഒരു നിയമപ്രശ്നമാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് ബന്ധപ്പെട്ട കക്ഷികൾ ഫെബ്രുവരി മൂന്നിനകം ഇത് സംബന്ധിച്ച് സംബന്ധിച്ച് വിശദവിവരങ്ങൾ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിഷയം തുടങ്ങുന്നത് ഇത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് വിവാഹമോചനത്തിന് ഭർത്താവ് ഹർജി കൊടുക്കുന്നു ഈ ഹർജിയിൽ അദ്ദേഹം ഹർജിയോടൊപ്പം സമർപ്പിച്ച തെളിവുകളിൽ ഒന്നിൽ ഭാര്യ നടത്തുന്ന ചില മൊബൈൽ സംഭാഷണങ്ങൾ ആരുമായിട്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം മൊബൈൽ സംഭാഷണങ്ങൾ രഹസ്യമായി ഭർത്താവ് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് ഈ വിവാഹമോചന കേസിലെ ഒരു തെളിവായി ആ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ കോടതിയിൽ ഹാജരാക്കി കുടുംബ കോടതിയിലാണ് ആ വിഷയം ഉണ്ടായത് കുടുംബ കോടതി അത് തെളിവായി സ്വീകരിച്ചു എന്നാൽ തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി അത് തെളിവായി സ്വീകരിച്ചില്ല രഹസ്യമായി ഒരാളുടെ ഫോൺ സന്ദേശങ്ങൾ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ ലംഘനമാണെന്ന പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയുണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആ നിഗമനത്തിൽ എത്തിയത് ഇത് സംബന്ധിച്ച് ഭർത്താവ് ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതി മുമ്പായ സമർപ്പിച്ചു അതിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അവധാനതയോടെ ഇത് പഠിക്കണമെന്നും പരിശോധിക്കണമെന്നും സുപ്രീം കോടതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മൊബൈൽ സന്ദേശങ്ങൾ മൊബൈൽ സംഭാഷണങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്തെടുത്ത് അത് കോടതിയിൽ ഒരു തെളിവായി ഹാജരാക്കിയാൽ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് വിഷയം ഇവിടെ രണ്ട് കോടതിയിൽ കുടുംബ കോടതിയും ഹൈക്കോടതി വിരുദ്ധ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സുപ്രീം സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് ഒരു അവസാന വാക്ക് പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ കുടുംബ കോടതിയിൽ പലതും ഇത്തരം വാട്സാപ്പ് ചാറ്റുകൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയവയിലുള്ള മെസ്സേജുകൾ ഇതെല്ലാം ഭാര്യമാരും ഭർത്താക്കന്മാരുമൊക്കെ അവരുടെ പാകം ന്യായീകരിക്കാനായി ഹാജരാക്കുന്നുണ്ട് നിരവധി രേഖകൾ അങ്ങനെ കോടതികളിൽ എത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കേസുകളിലും ഇത്തരം ചാറ്റുകൾ വന്നിട്ടുണ്ട് ഭാര്യ ഭർത്താവ് ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ പല ഭാര്യമാർ നടത്തുന്ന ചാറ്റുകളും പല സ്ത്രീകളുമായി ഭർത്താക്കന്മാർ നടത്തുന്ന ചാറ്റുകളും കോടതിയിൽ തെളിവുകളാക്കുന്നതിന് ഇതിനെയൊക്കെ ആശ്രയിക്കാറുണ്ട് വാട്സാപ്പിനെ ആശ്രയിക്കും ഫേസ്ബുക്ക് മെസ്സഞ്ചറെ ആശ്രയിക്കും എസ് എം എസ് ആശ്രയിക്കും ഇങ്ങനെ മീഡിയാസിലൂടെ ഉള്ള ഇലക്ട്രോണിക് മീഡിയാസിലേക്ക് മീഡിയാസ് വഴി കൈമാറുന്ന എല്ലാ വിവരങ്ങളും തെളിവുകളായി ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ വിഷയം വരട്ടെ നമുക്കത് വന്നതിന് ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് സുപ്രീംകോടതിയുടെ നിഗമനം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒന്ന് എല്ലാവരും ഓർത്തിരിക്കുക നിങ്ങൾ ആരും അറിയില്ല എന്ന് കരുതി ചെയ്യുന്ന രഹസ്യമായി ചെയ്യുന്ന പല സംഭാഷണങ്ങളും പല മെസ്സേജുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് പല ഭർത്താക്കന്മാരും അത് ചെയ്യുന്നു എന്നുള്ള വിവരം എനിക്കറിയാം ഇത് അവർ ഭാവിയിൽ ഭാര്യയുമായി ബന്ധമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു കേസോ മറ്റ് പ്രശ്നങ്ങളോ വന്നാൽ ഹാജരാക്കാൻ വേണ്ടി മുൻകരുതലെന്നുള്ള നിലയിൽ എടുത്തു വയ്ക്കുന്ന എവിഡൻസുകളാണ് ഭാര്യമാരും അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കുടുംബ കോടതിയിൽ ഭാര്യമാർ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പലയിടത്തും ഇതാണ് പ്രശ്നം പലയിടത്തും ശരിക്കും പറഞ്ഞാൽ വിവാഹമോചനത്തിൻ്റെ ബേസ് തന്നെ പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവുമാണ് പലപ്പോഴും അതിനെ ആശ്രയിക്കുന്നത് ഇത്തരം സന്ദേശങ്ങളെയും ഇത്തരം സംഭാഷണങ്ങളെയുമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ഭർത്താക്കന്മാരും സൂക്ഷിക്കണം ഭാര്യമാരും സൂക്ഷിക്കണം നിങ്ങൾ സത്യസന്ധമായ വൈവാഹിക ബന്ധം തുടരും താണ് അഭികാമ്യം ഇനി രഹസ്യബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ തന്നെ ബൂമറാങ് പോലെ തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കുക അതുപോലെ പരസ്ത്രീ ബന്ധത്തിന് പോകുന്ന പരപുരുഷ ബന്ധത്തിന് പോകുന്ന ആളുകളും ഇത് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്കെതിരെയും നാളെ എവിഡൻസായി വന്നേക്കാം അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ സുപ്രീം കോടതിയിൽ ഈ വിഷയം ഫെബ്രുവരി മൂന്നിന് വരുന്നുണ്ട് വന്നു കഴിയുമ്പോൾ എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള മറ്റ് നിഗമനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ചാനലിൽ ആ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നതാണ് ഇത്തരം കോടതികളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരാമർശങ്ങളും പ്രധാനപ്പെട്ട വിധികളുമൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ചാനലാണ് എ പ്ലസ് ടൂവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ അതാത് ദിവസം തന്നെ ഞങ്ങളിടുന്ന എപ്പിസോഡ് കാണാനും കഴിയും ഷെയർ ചെയ്താൽ മറ്റുള്ളവരും അറിയും അറിയുന്നത് നല്ലതാണ് ഇത് കാണുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഭർത്താവിന് ഷെയർ ചെയ്യുക ഭർത്താവാണ് കാണുന്നതെങ്കിൽ ഭാര്യയ്ക്കും ഷെയർ ചെയ്യുക കാരണം ഇത് ഇവർക്ക് രണ്ടു പേർക്കും ഗുണപ്പെടുന്ന ഒരു വിവരമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി